കേരള ഫുഡ് ചാനലിന്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു 15 മിനിറ്റ് 20 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ അപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു 2 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറുത്ത എള്ളാണിത്. അതിനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേർക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും എള്ളും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മാവാക്കി എടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായി കുഴച്ചൊരു മാവാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിത് കുഴച്ച് ഒരു നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി അടുക്കളയിലാണ് പണി. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഏകദേശം മുഴുവനായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 സവോള അരിഞ്ഞെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പ് അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല സാധനമാണ്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മസാലകളിടാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് വേറൊരു സാധനവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് മുട്ടയാണ്. ഒരു 2-3 മുട്ട നന്നായിട്ട് പൊരിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ഈ മിക്സ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അങ്ങനെ ഈ മാവ് മുഴുവൻ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ മാവ് ഏകദേശം ഇത്രയും വലിപ്പമുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മൈദ പൊടി നമുക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കണം. അങ്ങനെ നമുക്ക് ഇതും ബാക്കിയുള്ള ബോൾസൊക്കെ പരത്തിയെടുക്കാം.
അപ്പോൾ നമ്മൾ ആദ്യത്തെ പരത്തിയ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇതിന് മേലേക്ക് തൂകി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരത്തിയ മാവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മാവും പരത്തിയെടുത്ത മാവും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയ മാവെല്ലാം ഒന്നിന് മേലെ ഒന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഈക്വൽ പീസായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇത് പരത്തിയെടുത്തതിന് ശേഷം വേണം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് പൊരിച്ചെടുക്കാൻ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പരത്തണ്ട, ഏകദേശം ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഒരു സ്പൂണോളം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി നല്ല ഏകദേശമൊക്കെ ഒരു വട്ടത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ എണ്ണ ഏകദേശം നമ്മൾ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആക്കി വെച്ചിരിക്കുന്നത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് ഇതിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പുറമേയുള്ള ഭാഗമൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. 4 മണി പലഹാരം ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.